ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്. PV അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള ആരോപണങ്ങളിലാണ് ഇപ്പോൾ നടപടി. ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി അൻവർ മൊഴി നൽകിയ 5 കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. DGP സർക്കാരിന് നൽകിയിരിക്കുന്ന ശുപാർശ വിജിലൻസിന് കൈമാറും. അന്വേഷണം പ്രഖ്യാപിച്ചാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ടാവും കേസ് അന്വേഷിക്കുക. അതേസമയം PV അൻവറിന്റെ പരാതിയിൽ MR അജിത് കുമാറിന്റെ മൊഴിയെടുക്കും. ഇതിനായി ഉടൻ നോട്ടീസ് നൽകും. മൊഴിയെടുപ്പിന് സാധ്യമായ ദിവസവും സമയവും അറിയിക്കാൻ DGP ADGP കത്തയച്ചിട്ടുണ്ട്. മൊഴിയെടുക്കലും സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് തന്നെ നടത്തും. RSSന്റെ ഉന്നത നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയ ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടി സാധ്യമല്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറച്ച നിലപാടിന് ഇടതുമുന്നണി കീഴടങ്ങിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ നോട്ടീസ് അയക്കുന്നത്. രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിട്ടും അജിത് കുമാറിനെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗത്തിൽ CPIയും RJDയും ആവശ്യപ്പെട്ടെങ്കിലും ADGP അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിന്റെ റിപ്പോർട്ട് വന്ന ശേഷം നടപടി ചിന്തിച്ചാൽ മതിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. DGP അന്വേഷണത്തിൽ എല്ലാ ആരോപണങ്ങളും ഉൾപ്പെടും. അല്ലാതെയുള്ള നടപടി നിയമ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഇടയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതോടെ എല്ലാവരും അതിന് വഴങ്ങുകയായിരുന്നു. RSS നേതാക്കളെ കണ്ടതല്ല, എന്തിന് കണ്ടതെന്ന് ADGP ബന്ധപ്പെട്ട വിഷയമെന്ന് പിന്നീട് LDF കൺവീനർ TP രാമകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിലും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പരാതിയിലും ADGP പേരുണ്ട്. ഇതിൽ സമഗ്രമായ പരിശോധനയ്ക്കുള്ള നടപടികൾ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വരുമ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർശന ശിക്ഷ നൽകും. സർക്കാർ ഉചിത നിലപാടെടുത്തുവെന്നാണ് മുന്നണിയുടെ ബോധ്യം. ആരോപണത്തിന്റെ പേരിൽ ശിക്ഷിക്കാനാവില്ല. ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP മാറ്റേണ്ടത് സർക്കാർ ആലോചിക്കേണ്ട വിഷയമാണ്. സ്പീക്കർ എന്നത് സ്വതന്ത്ര പദവിയാണ്. എന്ത് പറയണം പറയണ്ട എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. ഫോൺ ചോർത്തൽ ആര് ചെയ്താലും തെറ്റാണ്. അൻവർ എഴുതി കൊടുത്ത ആരോപണങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളും അന്വേഷിക്കും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ പറ്റി അതിൽ പരാമർശമില്ല. എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമല്ല. PV അൻവർ അല്ല ഇടതുമുന്നണിയെന്നും അദ്ദേഹം അംഗം മാത്രമാണെന്നും നയരൂപീകരണം നടത്തുന്നത് അൻവർ അല്ലെന്നും TP രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേസമയം ഭരണപക്ഷ MLA PV അൻവറിന്റെ ആരോപണത്തിൽ ഇടപെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്തെത്തിയിരുന്നു. ഫോൺ ചോർത്തിയ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അടിയന്തരമായി വിഷയം പരിശോധിച്ച് നടപടി റിപ്പോർട്ട് അടക്കം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്ഭവനിൽ നിന്നാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ADGP മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നുവെന്നായിരുന്നു അൻവറിന്റെ ആരോപണം. മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നുവെന്നത് ഗൗരവതരമാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. കൂടാതെ താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെന്ന് അൻവർ തന്നെ തുറന്നു പറഞ്ഞതും ഗൗരവത്തോടെ കാണണമെന്ന് ഗവർണർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളും തുടർന്നുള്ള വിവാദങ്ങളും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ CPMൽ തിരക്കിട്ട ശ്രമങ്ങളും നടക്കുന്നുണ്ട്. വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ മങ്ങലേൽപ്പിച്ചുവെന്ന് വ്യക്തമായതോടെ വിവാദങ്ങൾ അടഞ്ഞ അധ്യായങ്ങളായി മാറ്റാൻ പാർട്ടി ശ്രമിക്കുന്നുണ്ട്. വിഷയത്തിൽ ഏറെ കരുതലോടെ നീങ്ങുന്ന CPIM അൻവർ ഇനിയും ആരോപണങ്ങളുടെ കെട്ടഴിക്കാതിരിക്കാനുള്ള നടപടികളാകും പ്രധാനമായും കൈക്കൊള്ളുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം. അൻവറിനെ തണുപ്പിക്കാൻ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. അതിനോടൊപ്പം അദ്ദേഹത്തിനെതിരെ അന്വേഷണവും ഉണ്ടാകും. ഇത്തരത്തിലൊരു ഫോർമുല പാർട്ടി മുന്നോട്ട് വെച്ചുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.